കേരളയിൽ സമരത്തിൽ മുങ്ങിപ്പോയ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും ജീവൻ വച്ചിരിക്കുകയാണ്. ഏപ്രിൽ ആദിവാരത്തോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇത്തവണ തൃക്കാക്കരയിൽ ചതുഷ്കോണ മത്സരമോ പഞ്ചകോണ മത്സരമോ ആകാനാണ് സാധ്യത. കളത്തിൽ ആദ്യം ഇറങ്ങുന്നത് പതിവിന് വിപരീതമായി ഒരുപക്ഷെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയിരിക്കും. അന്തരിച്ച പി ടി തോമസിൻ്റെ ഭാര്യ ഉമാ തോമസ് വിസമ്മതം അറിയിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ആദ്യം തന്നെ സ്ഥാനാർത്ഥ്യം പ്രഖ്യാപിക്കും. ഉമയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കാര്യത്തിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചാണ്. ഉമ അല്ലെങ്കിൽ കാര്യങ്ങൾ വിചാരിച്ച മട്ട് പോകില്ല. സുധാകരൻ ഡി സി സി പ്രസിഡന്റിനു വേണ്ടിയും ഗ്രൂപ്പ് മാനേജർമാർ അവരവരുടെ ഗ്രൂപ്പിനു വേണ്ടിയും കളത്തിലിറങ്ങും ഇറങ്ങിക്കഴിഞ്ഞു. ജോസഫ് വാഴക്കനും കെ സി ജോസഫും മുതൽ ദീപ്തി വരെ വിവിധ ഗ്രൂപ്പുകളുടെ പരിഗണനയിലുണ്ട്. ഇടതുപക്ഷം കൊച്ചിറാണി ടീച്ചറെ രംഗത്തിറക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സി പി എം ജില്ലാ സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നാണ് അവരുമായി അടുപ്പമുള്ളവർ പറയുന്നത്. എന്നാൽ ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കട്ടെ എന്ന നിലയിലാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർത്തിയതുമായി ബന്ധപ്പെട്ട ജില്ലാ സെക്രട്ടറി പല നിലയിലും പഴികേട്ട സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനം. മണ്ഡലത്തിലെ പ്രബലമായ റോമൻ കത്തോലിക്ക വിഭാഗത്തിൻ്റെ പിന്തുണ പ്രതീക്ഷിച്ചാണ് കൊച്ചിറാണി ടീച്ചറെ രംഗത്തിറക്കുന്നത്. റോമൻ കത്തോലിക്ക വിഭാഗത്തിലെ തന്നെ പ്രധാന ഭാഗമായ ലത്തീൻ സമുദായം ഏതാണ്ട് മുഴുവനായി തന്നെ പരമ്പരാഗത കോൺഗ്രസ്സുകാരാണ്. അവർ മാറി ചിന്തിക്കാനുള്ള സാഹചര്യം കുറവാണ്. അത് തുറപ്പു ചീട്ടായി കാണിച്ചാണ് ടോണി ചമ്മണി കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ മുന്നിലെത്തിയിരിക്കുന്നത്. പിന്നീടുള്ളത് ആലഞ്ചേരി ബിഷപ്പ് നയിക്കുന്ന സീറോ മലബാർ സഭയാണ്. അവരിൽ ഇപ്പോൾ ശക്തമായ വിഭാഗീയത നിലനിൽക്കുകയാണ്. വിമത വിഭാഗം ഒരുമിച്ച് ആലഞ്ചേരിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ കളത്തിലിറങ്ങും. അതിന് പ്രകടമായ ഉദാഹരണമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ കണ്ടത്. ഏതാണ്ട് 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തെ വി ഡി ദേവസ്യ ജയിച്ചിരുന്നിടത്ത് 1,500 വോട്ടിന് മാണി ഗ്രൂപ്പിലെ സ്ഥാനാർത്ഥി തോറ്റത് ആലഞ്ചേരിയുടെ സ്ഥാനാർത്ഥി എന്ന ഒറ്റ പരസ്യവാചകം കൊണ്ടാണ്. ഇടതുപക്ഷം ആലഞ്ചേരിയെ ആവശ്യത്തിലേറെ സഹായിച്ചു എന്നും തങ്ങളുടെ ആൾക്കാർക്കെതിരെ കള്ളക്കേസെടുക്കാൻ കൂട്ടുനിന്ന പിണറായിയുടെ സ്ഥാനാർത്ഥി തോൽക്കട്ടെ എന്ന മനോഭാവമാണ് അവർക്കുള്ളത്. മറുവശത്ത് ബിഷപ്പ് ആലഞ്ചേരിയും വൈദികരും എന്തെല്ലാം പറഞ്ഞാലും അൽമായർ അതുപോലെ കേൾക്കണമെന്നില്ല. പ്രത്യേകിച്ച് കേരളയിലും മറ്റും മധ്യ കേരളത്തിലുണ്ടാക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ കൊച്ചിറാണി ടീച്ചർ ആലഞ്ചേരി മെത്രാൻ്റെ നോമിനിയാണ് എന്ന് ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിമതർ പണി ആരംഭിച്ചു കഴിഞ്ഞു. ദൈവത്തെയും മാമോനെയും ഒരുപോലെ വണങ്ങേണ്ട എന്നതാണ് അവർ പറയുന്നത്. മാത്രമല്ല സി പി എമ്മിലെ ചില ബുദ്ധിജീവികൾ കൊച്ചിറാണി ടീച്ചറെ എം സി ജോസഫിനോടാണ് ഉപമിക്കുന്നത്. പറയുന്നത് സത്യമാണെങ്കിലും ചില സമയത്ത് നിയന്ത്രണം വിട്ട് മുഖത്തടിച്ചതുപോലെ പറയും. അത് ഒരു സ്ഥാനാർത്ഥിക്ക് ഭൂഷണമല്ല എന്നതാണ് അവരുടെ വാദം. അതിനാൽ പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കളെ ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് അവരുടെ വാദം. മണ്ഡലത്തിലെ 200,000 വരുന്ന വോട്ടിൽ 120,000 വോട്ട് കുടിയേറ്റക്കാരും ചെറുപ്പക്കാരുമായ ടെക്കികളുടേതാണ്. അവർ ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ല, അവരോടൊപ്പം നിൽക്കുന്ന ഒരാളെ മാത്രമേ സ്വീകരിക്കൂ. അതിനാൽ യുവാവ് തന്നെ വേണമെന്നാണ് അവർ കടുംപിടുത്തം പിടിക്കുന്നത്. അത് സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. തൊഴിലാളി നേതാവായ റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ വരെ പരിഗണന ലിസ്റ്റിലുണ്ട്. ബി ജെ പി സ്മിതാ മേനോനെ തന്നെ ഇറക്കി കളം കൊഴിപ്പിക്കാനുള്ള നീക്കമായിരുന്നു. സംസ്ഥാന സമിതിയുടെ നിർദ്ദേശമനുസരിച്ച് ജോർജ് കുര്യൻ ജില്ലയിൽ നടത്തിയ ഹിതപരിശോധനയിൽ സ്മിതാ മേനോനാണ് ബഹുദൂരം മുന്നിലെത്തിയിരുന്നത്. എന്നാൽ തൃക്കാക്കര മണ്ഡലത്തിൽ തന്നെയുള്ള അഡ്വക്കേറ്റ് പി പി സിന്ധുമോളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് സ്മിതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വത്തോട് പറഞ്ഞത്. സ്മിതാ മേനോൻ ഒഴിവായാൽ കരുത്തനായ എ എൻ രാധാകൃഷ്ണനെ ഇറക്കി അണികളെ ആവേശം കൊള്ളിച്ച് സാന്നിധ്യം ഉറപ്പാക്കണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും ഉറ്റുനോക്കുന്നത് ആ ആത്മീയുടെ നീക്കങ്ങളാണ്. പഞ്ചാബിൽ കൂടി ഭരണം പിടിച്ച അവർ തൃക്കാക്കര ഒരു പരീക്ഷണശാലയായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ഭാഗമായുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു യുവാവായിരിക്കും അവരുടെയും സ്ഥാനാർത്ഥിയെന്ന് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത്
ആപ്പിന് നേതൃത്വം കൊടുക്കുന്ന മുൻ IASകാരൻ PC സിറിയക്ക് 2020 സൗഹൃദമുണ്ടാക്കാൻ ശ്രമിക്കുന്ന തിരക്കിലാണ്. സമാന മനസ്കരുടെ വോട്ട് പാഴായി പോകരുത് എന്നാണ് അവരുടെ ചിന്ത. 2020 ഇവിടെ ഇപ്പോൾ തന്നെ 13,000 വോട്ടുണ്ട്. ആപ്പിനൊറ്റയ്ക്ക് നിന്നാൽ ഏതാണ്ട് 20,000 മുകളിൽ വോട്ട് പിടിക്കാം എന്നാണ് കണക്കുകൂട്ടൽ. സാബു ജേക്കബിന് കോൺഗ്രസും CPMഉം ജയിക്കരുത് എന്ന് മാത്രമാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. ആപ്പുമായി ചേർന്ന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഏതാണ്ട് 35,000 വോട്ട് നേടാമെന്നാണ് കണക്കുകൂട്ടൽ. ഇതിനോടൊപ്പം കെജ്രിവാളിനെ കളത്തിലിറക്കി കളിച്ചാൽ മത്സരം പ്രവചനാതീതമാകും. 2020 മത്സരത്തിൽ നിന്നും മാറി നിന്നാൽ ചതുഷ്കോണ മത്സരം നടക്കും. 2020 കൂടി സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പഞ്ചകോണ മത്സരമായിരിക്കും നടക്കുക. അങ്ങനെ വന്നാൽ മത്സരം ഇടത്തനും വലത്തനും മാത്രമായിരിക്കും. ചതുഷ്കോണമാണെങ്കിൽ കാണാൻ നല്ല ശേലുമായിരിക്കും.